നമസ്കാരം. കരുവാനൂർ സഹകരണ ബാങ്കിലെ തട്ടിപ്പ് പാർട്ടി അറിഞ്ഞു തന്നെ എന്ന തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ കോടികളുടെ തട്ടിപ്പ് പുറത്തു പറഞ്ഞ ജീവനക്കാരെ പാർട്ടി പിരിച്ചുവിടുകയും ചെയ്തു. ഈ ജീവനക്കാരൻ തന്നെയാണ് മാധ്യമങ്ങളോട് ഇക്കാര്യം വ്യക്തമാക്കിയത്. അതേസമയം കരുവാനൂർ സഹകരണ ബാങ്കിൽ 5 വർഷത്തിനിടെ നടന്നത് 300 കോടി രൂപയുടെ തിരിമറിയാണ്. 2018-19 ഓഡിറ്റ് റിപ്പോർട്ട് പ്രകാരം ബാങ്കിന് ആ വർഷം 401.78 കോടി രൂപയുടെ നിക്ഷേപവും 437.71 കോടിയുടെ വായ്പയുമുണ്ട്. ആ വർഷത്തെ മാത്രം പ്രവർത്തന നഷ്ടം 13.73 കോടിയാണ്. സഹകരണ സൊസൈറ്റി നിയമപ്രകാരം നിക്ഷേപങ്ങളുടെ 70% വരെ മാത്രമേ വായ്പയായി അനുവദിക്കാവൂ എന്നിരിക്കെ ഈ ബാങ്ക് അതിനേക്കാൾ ഏറെ നൽകിയതായാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. നിക്ഷേപ വായ്പാ അനുപാതം കാത്തുസൂക്ഷിക്കാതെ വ്യാപക ക്രമക്കേട് നടത്തിയതാണ് ബാങ്കിന്റെ നിലനിൽപ്പിനെ ബാധിച്ചത്. ബാങ്ക് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന് മനസ്സിലാക്കി 2018 മാത്രം നിക്ഷേപകർ 100 കോടി ഇവിടെ നിന്ന് പിൻവലിച്ചതോടെ ബാങ്കിന്റെ പിടിച്ചുനിൽപ്പ് പ്രശ്നമായി. ഇതോടെ ദൈനംദിന പ്രവർത്തനത്തിനുള്ള പണം കണ്ടെത്താനായി ബാങ്ക് പണിപ്പെട്ടു തുടങ്ങി. ചെറുകിട നിക്ഷേപങ്ങൾ സമാഹരിക്കുകയും യഥാർത്ഥ ഇടപാടുകാരെ കൊണ്ട് നിർബന്ധപൂർവം വായ്പ തിരിച്ചടപ്പിക്കുകയും ചെയ്തു. 5 വർഷത്തിനിടെ മാത്രം ബാങ്കിലെ ജീവനക്കാരും ബാങ്കിന് വേണ്ടപ്പെട്ടവരും 300 കോടിയുടെ ക്രമക്കേട് നടത്തിയെന്നാണ് പ്രാഥമിക അന്വേഷണത്തിലെ കണ്ടെത്തൽ വ്യക്തമാക്കുന്നത്. ഈടില്ലാതെയും ഒരു ഈടിന്മേൽ ഒന്നിലധികം വായ്പ നൽകിയുമാണ് തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. ബാങ്കിലെ ജീവനക്കാർക്ക് സാധാരണഗതിയിൽ സഹകരണ ബാങ്കുകളിൽ അംഗത്വം നൽകാറില്ലെങ്കിലും പ്രത്യേക ഉത്തരവിലൂടെ സി ക്ലാസ് അംഗത്വം നൽകി വായ്പ അനുവദിക്കുകയായിരുന്നു. അതോടൊപ്പം കരുവാനൂർ സഹകരണ ബാങ്കിൽ ഏറ്റവും കൂടുതൽ തുകയുടെ തട്ടിപ്പ് നടത്തിയയാൾ വിദേശത്തേക്ക് കടന്നതായുള്ള വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ബാങ്കിലെ കമ്മീഷൻ ഏജന്റായിരുന്ന പെരിഞ്ഞനം സ്വദേശി കിരണാണ് ഇത്തരത്തിൽ വിദേശത്തേക്ക് പോയത്. പെരിഞ്ഞനത്തെ പ്രാദേശിക ചാനൽ നടത്തിയിരുന്ന കിരൺ പാർട്ടി ബന്ധങ്ങൾ ഉപയോഗപ്പെടുത്തിയാണ് ബാങ്കിന്റെ കമ്മീഷൻ ഏജന്റായത്. 1 കോടിയുടെ വായ്പ തരപ്പെടുത്തി കൊടുക്കുന്നതിന് 5% കമ്മീഷൻ. ബാങ്കിൽ സി ക്ലാസ് അംഗത്വം എടുത്ത കിരൺ പിന്നീട് തട്ടിപ്പിലേക്ക് പ്രവേശിക്കുകയായിരുന്നു. 46 ആളുകളുടെ പേരിൽ ബാങ്ക് നൽകിയ 22.85 കോടി കിരണിന്റെ അക്കൗണ്ടിലേക്കാണ് പോയിരുന്നതെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ബാങ്ക് ഭരണസമിതിയുടെയും ജീവനക്കാരുടെയും ഒത്താശയോടെയാണ് തട്ടിപ്പുകൾ നടന്നിരിക്കുന്നത്. ഒരാൾക്ക് ഒന്നിലേറെ സി ക്ലാസ് അംഗത്വം നൽകി തട്ടിപ്പ് നടത്തിയതായും കണ്ടെത്തിയിട്ടുണ്ട്. ബാങ്ക് അക്കൗണ്ടന്റായ CK ജിൽസിന് 3 സി ക്ലാസ് അംഗത്വമുണ്ടെന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ബാങ്കിന്റെ റെപ്കോ ഏജൻസിയുടെ കമ്മീഷൻ ഏജന്റ് ആയിരുന്ന ബിജോയുടെ അക്കൗണ്ടിലൂടെ 50 കോടിയുടെ ഇടപാട് നടന്നതായും വ്യക്തമായിട്ടുണ്ട്. ഇത്തരത്തിൽ നിരവധി തട്ടിപ്പുകളാണ് പാർട്ടിയുടെ അറിവോടെ തന്നെ ബാങ്കിൽ നടന്നിരിക്കുന്നത്. വെബ് ഡെസ്ക് തത്തുമൈനൂസ്. തത്വമയി ചാനലിന് ഞാൻ എല്ലാ വിധത്തിലുള്ള ഭാവുകങ്ങളും നേരുകയാണ്. ഇതിൻ്റെ പിന്നിലുള്ള വിദഗ്ധകരങ്ങൾ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെതാണ്. എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് വലിയ മതിപ്പാണ്. ജേർണലിസം രംഗത്ത് ശ്രീ രാജേഷ് പിള്ള റെക്കോർഡുകൾ ഉണ്ടാക്കിയിട്ടുള്ള വ്യക്തിയാണ് എന്നെനിക്കറിയാം. കേരളത്തിലേറെ ശ്രദ്ധിക്കപ്പെടുന്ന നിരവധി റിപ്പോർട്ടിങ്ങിൽ അദ്ദേഹം മുൻപന്തിയിലുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ എല്ലാ ടാലൻറ്റും ഇതിനകത്തുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ശ്രീ രാജേഷ് പിള്ളയുടെ വിദഗ്ധമായ കരങ്ങളിൽ ഓൺലൈൻ പ്രോഗ്രാം വളരെ നന്നാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഞാൻ എല്ലാ ഭാവുകങ്ങളും നേരിടുകയാണ്.